Hello everyone, myself Anushree AS from Trinity College of Engineering. In this video, we will Gate-Oriented Engineering Mechanics course introduce. This is civil engineering and mechanical engineering students are equally important. Around 3 to 4 marks weightage carry. So, we will start the first lecture. Engineering mechanics usually deal with terms statics and dynamics. Statics deals with the object at rest. One rest lulla object ne kurichulla study and statics nu parayana, while dynamics deals with the object in motion. One motion allengil or moment lulla object ne kurichulla study and dynamics nu parayana, while kinetics or kinematics deals with the forces causing motion. Ee rendu cases lum nammal consider cheyina body rigid aayirikkum. Aa body is said to be rigid where the deformation is. ഇപ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഡിഫോർമേഷൻ നെഗ്ലജിബിൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ ലോസ് നോക്കാം. അതിൽ ന്യൂട്ടൺസ് ത്രീ ലോസ് ഓഫ് മോഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഇനർഷ്യ സ്റ്റേറ്റ്സ് ദാറ്റ് ആ ബോഡി ടെൻസ് ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻഡ് അൺടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ഇപ്പോൾ റെസ്റ്റ് ഇരിക്കണം അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആ ഒരു സ്റ്റേഷനറി പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാനോ അതോ ഒരു യൂണിഫോം മോഷനുള്ള ഒബ്ജക്റ്റ് അത് സെയിം യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അൺലെസ് ആൻഡ് അൺടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അഥവാ ലോ ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. സോ യൂണിഫോം മോഷൻ്റെ കേസിലാണെങ്കിൽ വി ഈക്വൾ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും, തീർപ്പോൾ എ ഈക്വൾ ടു സീറോ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. Newton's second law states that the rate of change of momentum is equal to the force applied or proportional to the force applied. That is dp by dt is directly proportional to F. Gate point of view nokkiyanengi idu one of the important law aanu. So namukku idu korchoda detail la discuss cheyyam. Ipo p namukkariya linear momentum aanu. So anganeyana namukku F equal to ma na term kittunathu. So engane kittunathu nokkam. മൊമെൻറ്റം പി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. സോ എഫ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു ഡി ബൈ ഡി ടി ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി. ഈ കേസിൽ മാസ് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് എഴുതാം എഫ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഡി ബി ബൈ ഡി ടി ഇറ്റ് ഇസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. അതായത് നമുക്ക് എഫ് ഈക്വൾ ടു എം എ എന്ന ടേം പറഞ്ഞു. അടുത്തത് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ആക്ഷൻ ഗീവ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ ന്യൂട്ടൺസ് തേർഡ് ലോ വാലിഡ് ആണ്. കുറച്ച് കണ്ടീഷനുണ്ട്. ഫസ്റ്റ് പോയിൻറ്റ്, ആ ബോഡി ഷുഡ് ബി ഇൻ കോൺടാക്റ്റ് ആയിരിക്കണം. സെക്കൻഡ് പോയിൻറ്റ്, ദ റിയാക്ഷൻ ആക്ട് ആൻഡ് റിയാക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ കോൺടാക്ട് സർഫസ് ആയിരിക്കണം. ആ കോൺടാക്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇവിടെ രണ്ട് ബോഡി കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ മാസ് എം വൺ ആൻഡ് എം ടു, അതിൻ്റെ ഡിസ്റ്റൻസ് ആർ എന്ന് വെച്ചു. സോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടു മാസസ്. സോ ഈ രണ്ട് ബോഡിയുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിൽ ബി ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ടു മാസസ്. എഫ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു എം വൺ എം ടു ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബോഡി. അങ്ങനെ നമുക്ക് എഫ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു എം വൺ എം ടു ആർ സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ കിട്ടണം. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ജി. ജിയുടെ വാല്യൂ 6.67 ഇൻറ്റു 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. പ്രിൻസിപ്പൽ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ദെൻ ദ സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് ഈസ് ആൾസോ അപ്ലൈഡ് ഓൺ ഡിഫറെൻറ്റ് പോയിൻറ്റ് ഓഫ് ദി ബോഡി വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓർ ലൈൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. അതായത് ഇപ്പോൾ ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യണം, അവിടെ ആക്ട് ചെയ്യണം, അവിടെ എ പോയിന്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ.
സോ സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് ആയിരിക്കും ആ ബി പോയിന്റിലും അപ്ലൈഡ് ആവണം. ദാറ്റ് ഈസ് ഈ എ പോയിന്റിലുള്ള ഫോഴ്സ് എഫ് എ ആണെങ്കിൽ ബി പോയിന്റിലുള്ള ഫോഴ്സ് എഫ് ബി ആണെങ്കിൽ ദൻ എഫ് എ ഈക്വൽ ടു എഫ് ബി. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് പറയുന്നത്. നെക്സ്റ്റ് വൺ, പാരലഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. പാരലഗ്രാം ലോ ഓഫ് ഫോഴ്സസ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ഓൺ എ ബോഡി ആർ റിപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ബൈ ടു സൈഡ്സ് ഓഫ് എ പാരലഗ്രാം, ദൻ ദി ഡയഗണൽ ത്രൂ ദാറ്റ് പോയിന്റ് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. സോ ഈ ഓ പോയിന്റ് ഒരു ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ ആക്ട് ചെയ്യണ രണ്ട് ഫോഴ്സസ് ആണ് ക്യു പി. അത് ഒരു ഒരു പാരലഗ്രാമിൻ്റെ സൈഡ്സ് ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡയഗണൽ, ആ പാരലഗ്രാമിൻ്റെ പാസ് ചെയ്യുന്ന ഡയഗണലായിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ്. റിസൾട്ടൻറ്റ് ഫോഴ്സിനെ റിപ്രസെൻറ്റ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യു സ്ക്വയർ പ്ലസ് ടു പി ക്യു കോസ് തീറ്റ. ടാൻ ആൽഫ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. പിന്നെ റിസോൾവ് ചെയ്യുമ്പം ഓപ്പോസിറ്റ് സൈഡ് ക്യൂ സൈൻ തീറ്റ കിട്ടും, അഡ്ജസൻറ്റ് സൈഡ് പി പ്ലസ് ക്യൂ കോസ് തീറ്റ വരും. ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. തീറ്റ ഈക്വൽ ടു സീറോ, ഈ ടേം ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ടു പി ക്യു എന്ന് കിട്ടും. കാരണം കോസ് തീറ്റ കോസ് സീറോ ഈക്വൽ ടു വൺ ആയിരിക്കും. ആ കേസ് ആർ ഈക്വൽ ടു ആർ മാക്സ് ആവും. ദാറ്റ് ഈസ് ദ സിസ്റ്റം ഈസ് കൊലീനിയർ. തീറ്റ സീറോ ആകുമ്പം ഈ പിയും ക്യൂവും സെയിം ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. നെക്സ്റ്റ്, വെൻ തീറ്റ ഈക്വൽ ടു 180 degrees ആർ ഈക്വൽ ടു ആർ മിനിമം, ദെൻ ദ സിസ്റ്റം ഈസ് കൊലീനിയർ ബൈ ദ ഫോഴ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. തീറ്റ ഈക്വൽ ടു 180 degrees ആവുന്ന കേസിൽ പിയും ക്യൂവും കൊളീനിയർ ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യണം.